ഇനി ചില ചോദ്യങ്ങളിലേക്കാണ്. പല കേസുകളിലും വിഷയങ്ങളിലും ഒത്തൊരുമിച്ച് നിന്നവരാണ് പി വി അൻവറും പി ശശിയും എം ആർ അജിത് കുമാറും. ഈ സംഘം തെറ്റിപ്പിരിയുന്നത് എന്തുകൊണ്ടാണ്? വിഷയത്തിൽ ഇടപെടാൻ പോലുമാകാതെ പിണറായി അശക്തനാവുകയാണോ? പി ശശി, എം ആർ അജിത് കുമാർ, അച്യുതണ്ടിനെതിരെ സി പി എമ്മിൽ തന്നെ എതിർപ്പുകളുണ്ട്. ഇവരുടെ ചട്ടുകമാണോ പി വി അൻവർ? രാഹുൽ ഗാന്ധിക്കും വി ഡി സതീഷിനും എതിരെ അധിക്ഷേപം നടത്തിയ എം എൽ എയാണ് പി വി അൻവർ. അതൊക്കെ തൽക്കാലം മറന്ന് വിഷയാധിഷ്ഠിതമായിട്ടാണെങ്കിലും യു ഡി എഫ്, പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാത്തുവെച്ചൊരു കസ്തൂരി മാമ്പഴമായിരുന്നു അൻവറിന് മന്ത്രിസ്ഥാനം. അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയിട്ടും അൻവറിനെ മന്ത്രിയാക്കിയില്ല. മന്ത്രിയാകാൻ കഴിയാതെ പോയതും ഇനിയൊരു ടേം സീറ്റ് കിട്ടുമോ എന്ന ഉറപ്പില്ലാത്ത ആ ആശങ്കയും അൻവർ മറ്റ് സാധ്യതകൾ തേടാൻ കാരണമായിട്ടുണ്ടോ? ഷാജഹാൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശകലനവുമായി. ഷാജഹാൻ, സി പി എം തന്നെ തുറന്നുവിട്ട ഭൂതമാണ് പി വി അൻവർ. ഇനി കുപ്പിയിലാക്കാൻ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ കഴിയുമോ? അതോ മറ്റൊരു പോരാളി ഷാജിയായി സ്ഥിരം ബാധ്യതയാകുമോ? അൻവറിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? രണ്ട് തവണ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഇരുതലയുള്ള ഒരു വാളായി മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ സി പി എം തിരിച്ചറിയുന്നത്. കാരണം നേരത്തെ പാർട്ടിയുടെ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിരുന്നു ആ പി വി അൻവറെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് നേരെ തന്നെ സി പി എം നേരെ തന്നെ അൻവർ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് അൻവർ എന്നുള്ള ഒരു വിലയിരുത്തൽ സി പി എമ്മിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി ശശിക്കെതിരെ നടത്തുന്ന നീക്കം, മുഖ്യമന്ത്രിയുമായുള്ള നല്ല ബന്ധം, ഒപ്പം തന്നെ പി ശശി ഉപയോഗിച്ച് ആഭ്യന്തര വകുപ്പിനെ മാനേജ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ അൻവറിന് സ്വാധീനമില്ല. അങ്ങനെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധവും ശശിയുമായുള്ള ബന്ധവും മോശമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അൻവർ ഇടഞ്ഞത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഇനിയിപ്പോൾ സി പി എമ്മിന് മുമ്പാകെ പാർട്ടിയുടെ അംഗമല്ലാത്തതുകൊണ്ട് മറ്റു തരത്തിലുള്ള നടപടികൾ അൻവറിനെതിരെ സ്വീകരിക്കാൻ കഴിയില്ല. അൻവറിനെതിരെ സ്വീകരിക്കാൻ കഴിയുന്ന നടപടി അൻവറിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ്. അത് അത്ര ആശ്വാസമല്ല. കാരണം നിലമ്പൂർ ഒരു സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം മണ്ഡലമല്ല. ആ നിലയ്ക്ക് അൻവറിനെ ഇപ്പോൾ എന്ത് ചെയ്യും, പൂച്ചക്കാർ മണികെട്ടും എന്നുള്ള ചിന്തയാണ് സി പി എമ്മിനകത്ത് നടക്കുന്നത്. മലപ്പുറം ജില്ലാ ഘടകത്തോട് ഇക്കാര്യത്തിൽ ഒന്നും പറയേണ്ടതില്ല, സംസ്ഥാന നേതൃത്വം പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വമാട്ടെ, ഇ പി ജയരാജൻ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലാണ്. അതുകൊണ്ട് അൻവറിനെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. അൻവർ ഏത് ലെവൽ വരെയും പോകും, ഏതറ്റം വരെയും പോകുമെന്നുള്ള വിലയിരുത്തൽ സി പി എമ്മിനുണ്ട്. അതുകൊണ്ട് അൻവറിനെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെ പോലും ആരോപണം ഉന്നയിക്കാൻ അൻവർ മടിക്കില്ല. തൽക്കാലം അൻവർ ഒരു പരിധി വിട്ട് നിർത്തിയിരിക്കുകയാണ്, ഒരു പരിധിവരെ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് സി പി എമ്മിനുള്ളത്. അതുകൊണ്ട് അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അൻവർ ഉണ്ടാക്കിയ പരിക്ക് ചിലറയല്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. അതാണ് വലിയ പരിക്കാണ് ഷാജഹാൻ അൻവർ ഇപ്പോൾ സി പി എമ്മിനും സർക്കാരിനും ഏൽപ്പിച്ചിരിക്കുന്നത്.